ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മേക്കുപുരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. മേക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര സ്പൂണ് വലിയ ജീരകം ഇട്ടുകൊടുക്കുക. ജീരകം പൊട്ടിയതിനു ശേഷം മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റിന് ശേഷം ചെറിയൊരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുക. സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ അര സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ അര സ്പൂണ് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികളെ പച്ചമണം മാറിയതിനു ശേഷം സ്പെഷ്യൽ ചേരുവയായ കട്ട് ചെയ്ത രണ്ട് കപ്പ് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുക. ഈ ഒരു വലുപ്പത്തിലാട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. 10 മിനിറ്റിൻ്റെ ഇടയിൽ മൂടി തുറന്നെന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും. അതിൻ്റെ പേരിലാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അര സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കും ചോറിലേക്കൊക്കെ പറ്റിയിട്ടുള്ള മേക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.